നമസ്കാരം എല്ലാ സജ്ജനങ്ങൾക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ശുഭം ഭവതു കല്യാണമായുസാരോഗ്യവർദ്ധനം സർവദുഃഖവിനാശായ സന്ധ്യാദീപം നമോസ്തുതേ. നാമം ജപായനം പുണ്യം നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതി സഞ്ചരിക്കുന്ന ഒരു കപ്പലിൽ ഒരു കിളിയുണ്ടായിരുന്നു. കുറച്ചു ദിവസം കടലിൽ കഴിഞ്ഞപ്പോഴേക്കും ആ കിളിക്ക് കരയിലെത്താൻ തിടുക്കമായി. അത് കപ്പലിൻ്റെ പായ്മരത്തിലിരുന്ന് നാലു ചുറ്റും നോക്കി. നോക്കത്താ ദൂരത്ത് പരന്നുകിടക്കുന്ന കടൽ മാത്രം. കരയിലെത്തുവാനുള്ള ആഗ്രഹത്തോടെ അത് കിഴക്കോട്ട് പറന്നു. എത്ര ദൂരം പറന്നിട്ടും കര കണ്ടില്ല. ഇനിയും ആ ദിശയിലേക്ക് പറന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി അത് പിന്നെ കുറേ ദൂരം തെക്കോട്ട് പറന്നു, പിന്നെ പടിഞ്ഞാറോട്ട്. ഇങ്ങനെ നാല് പാടും പറന്ന് തളർന്ന് ഒടുവിൽ പക്ഷി കപ്പലിലേക്ക് തന്നെ തിരിച്ചു വന്നു. അവിടെ പായ്മരത്തിലിരുന്ന് വിശ്രമസുഖം അനുഭവിച്ചു. ക്ഷമയോടെ കപ്പലിൽ തന്നെ കാത്തിരുന്നപ്പോൾ അവസാനം കരയിലും എത്തി. ഈ കിളിയെപ്പോലെയാണ് നമ്മുടെ മനസ്സ്. അതെപ്പോഴും ഓരോ ആഗ്രഹങ്ങളുടെയും സ്വപ്നങ്ങളുടെയും പിന്നാലെ അലയും. ആഗ്രഹം ആർത്തിയിലേക്ക് കടക്കുന്നതോടെ മനസ്സിൻ്റെ നിയന്ത്രണവും നഷ്ടപ്പെടും. അങ്ങനെ സന്തോഷവും സമാധാനവും പൂർണ്ണമായും നഷ്ടപ്പെടും. ഭൗതിക സുഖങ്ങൾ നേടാൻ പരക്കം പായുമ്പോൾ ഒരു സത്യം മറക്കാതിരിക്കുക. ധ്യാനാത്മകമായ കർമ്മവും കാരുണ്യപൂർവവുമുള്ള സമീപനവുമാണ് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കുന്നതെന്ന്. തുടർന്ന് ശ്രീ കാവാലം ശ്രീകുമാറിൻ്റെ രാമായണ പാരായണം കേൾക്കാം. ധ്യാനിപ്പതിന്നു സമർത്ഥനല്ലെങ്കിലോ മാനസേ പാവനേ ഭക്തിപരവശേ നിത്യം സഗുണനാം ദേവനെ ആശ്രയിച്ചത്യന്ത ശുദ്ധ്യാ സ്വബുദ്ധ്യാ നിരന്തരം ഹൃൽപത്മകർണികാ മധ്യേ സുവർണ പീഠോജ്വലേ രത്നഗണാഞ്ജിതേ നിർമ്മലേ ശ്ലഷ്ണമൃദുതരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണസേവിതം ബാണധനുർധരം വീരാസനസ്ഥം വിശാലവിലോചനമൈരാവതി തുല്യ പീതാംബരധരം ഹാരകിരീടകേയൂരാംഗദാംഗുലിയോരുരത്നാഞ്ജിത കുണ്ടലനൂപുരം ചാരുകടകകടിസൂത്ര കൗസ്തുഭ സാരസമാല്യവനമാലികാധരം ശ്രീവത്സവക്ഷസം രാമം രമാവരം ശ്രീവാസുദേവം
മുകുന്ദം ജനാർദനം സർവഹൃദി സ്ഥിതം സർവേശ്വരം പരം സർവവന്ദ്യം ശരണാഗതവത്സലം ഭക്ത്യാ പരബ്രഹ്മയുക്തനായ ധ്യാനിക്കിൽ മുക്തനായ വന്നുകൂടും ഭവാൻ നിർണയം. അടുത്തതായി രാമായണ ദർശനം. ധ്യാനിക്കാൻ സമർത്ഥനല്ലെങ്കിൽ ശുദ്ധമായ മനസ്സോടെ ജപം, കീർത്തനം തുടങ്ങിയ സത്കർമ്മ ആചാരങ്ങളിലൂടെ പവിത്രമാക്കപ്പെട്ട മനസ്സിൽ നിത്യവും ദേവനെ ധ്യാനിക്കാൻ കാലനേമി രാവണനെ ഉപദേശിക്കുന്നു. ഹൃദയമാകുന്ന താമരയുടെ മധ്യത്തിൽ ലക്ഷ്മണസമേതനായ സീതാദേവിയോടൊപ്പം സ്വർണ സിംഹാസനത്തിലിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ്റെ രൂപം ധ്യാനിക്കാൻ കാലനേമി രാവണനോട് പറയുന്ന ഭാഗമാണ് ഇന്ന് രാമായണ ദർശനത്തിൽ സ്വാമി ചിദാനന്ദപുരി വിവരിക്കുന്നത്. ശരീരാദ്യ ഉപാധികളിൽ നിന്ന് തന്നെ വേർതിരിച്ച് സച്ചിദാനന്ദമായിരിക്കുന്ന സ്വരൂപത്തെ ബോധിച്ചാൽ, ബോധസ്വരൂപനായ ഗുരുവിൽ നിന്ന് ശ്രവണം ചെയ്ത് നിരന്തര വിചാരത്തിലൂടെ ബോധിച്ചാൽ ഉപാധികളിൽ നിന്ന് വേർപെട്ട് ജീവൻ മുക്തനായിത്തീരും. ആ ഒരു ധ്യാനനിഷ്ഠയിൽ നീ ഉറച്ചാലും എന്ന് കാലനേമി ഉപദേശിച്ച ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു. എന്നാൽ എല്ലാവർക്കും ഇത് സാധിക്കുമോ? ഈയൊരു ധ്യാനനിഷ്ഠ എല്ലാവർക്കും സഹജമാവുമോ? മറുപടി ഇല്ല എന്നാണ്. പ്രാഥമിക സാധനകളിലൂടെ അങ്ങേയറ്റത്തെ ഏകാഗ്രതയും ശുദ്ധിയും കൈവരുമ്പോഴേ ധ്യാന സാമർഥ്യം തന്നെ വരും. അപ്പം എന്ത് ചെയ്യണം? സഗുണസാകാരമായിരിക്കുന്ന ഭഗവാനെ ധ്യാനിച്ചോളൂ. പറയാണ്, ധ്യാനിപ്പതിനു സമർത്ഥനല്ലെങ്കിലോ മാനസേ പാവനേ ഭക്തി പരവശേ നിത്യം സഗുണനാം ദേവനെ ആശ്രയിച്ച് അത്യന്ത ശുദ്ധ്യാ സ്വബുദ്ധ്യാ നിരന്തരം ഹൃത്പത്മകർണികാ മധ്യേ സുവർണപീഠോജ്വലേ രത്നഗണാഞ്ജിതേ നിർമ്മലേ ശ്ലക്ഷ്ണേ മൃദുതരേ സീതയാ സംസ്ഥിതം ലക്ഷ്മണസേവിതം ബാണധനുർധരം പീരാസനസ്ഥം വിശാല വിലോചനം ഐരാവതീ തുല്യപീതംബരധരം ഹാരകിരീടകേയൂരംഗദാംഗുലീയൊരു രത്നാഞ്ചിത കുണ്ടലനോപുര ചാരു കടക കടിസൂത്ര കൗസ്തുഭ സാരസമാല്യ വനമാലികാധരം ശ്രീവത്സവക്ഷസം രാമം രമാവരം ശ്രീവാസുദേവം മുകുന്ദം ജനാർദ്ദനം സർവഹൃദി സ്ഥിതം സർവേശ്വരം പരം ശർവവന്ദ്യം ശരണാഗതവത്സലം ഭക്തിയാ പരബ്രഹ്മയുക്തനായി ധ്യാനിക്കിൽ മുക്തനായി വന്നുകൂടും ഭവാൻ നിർണയം. കേവലമായ സത്തയെ നിർഗുണമായ സകല ഉപാധികൾക്കും ഉപരിയുള്ള സത്യത്തെ താനെന്ന് ധ്യാനിച്ചു കഴിയാൻ എത്ര പേർക്ക് സാധിക്കും? അതുകൊണ്ട് പറയുകയാണ്, ധ്യാനിപ്പതിന് സമർത്ഥനല്ലെങ്കിൽ, അല്ലെങ്കിലും മാർഗമുണ്ട്. എന്ത് വേണം? മാനസേ പാവനേ ഭക്തി പരവശേ. ധ്യാനിക്കുന്നതിന്, നിർഗുണ നിരാകാരമായിരിക്കുന്ന സത്യത്തെ ധ്യാനിക്കുന്നതിന് നിനക്ക് സാമർഥ്യമില്ലേ? എങ്കിൽ ശുദ്ധമായ മനസ്സിൽ, മനസ്സിൻ്റെ ശുദ്ധിയെ നേടി ജപം, പൂജകൾ, കീർത്തനങ്ങൾ, സത്കർമാചരണങ്ങൾ, ഇങ്ങനെയുള്ളതിലൂടെ ചിത്തശുദ്ധി നേടി അങ്ങനെ പാവനമാക്കപ്പെട്ട മനസ്സിൽ ദേവനെ ധ്യാനിക്കൂ. നിത്യവും സഗുണനായ ദേവനെ ആശ്രയിക്കൂ. അവൻ ഗുണയുക്തനാണ്, ആകാരയുക്തനാണ്, സഗുണസാകാരമായിരിക്കുന്ന ഭഗവാനെ ധ്യാനിക്കൂ. നിർഗുണ നിരാകാരമായിരിക്കുന്ന സത്യാനുസന്ധാനം നിനക്ക് സാധിക്കുന്നില്ലെങ്കിൽ അതാണ് മാർഗം. എങ്ങനെ? അത്യന്ത ശുദ്ധിയ സ്വബുദ്ധിയ, ശുദ്ധിയോടുകൂടി സ്വബുദ്ധിയോട്, സ്വബുദ്ധിയാൽ നിരന്തരം ധ്യാനിക്കൂ. അവിടെ ധ്യാനിക്കാനൊരു സൗകര്യമായിട്ട്
ഒരു ഒരു ധ്യാന ബിംബത്തെ പറയുകയാണ്. എങ്ങനെ? ഹൃത്പത്മകർണികാമധ്യേ, ഹൃദയമാകുന്ന താമരയുടെ മധ്യത്തിൽ, ഹൃദയമാകുന്ന താമര, ആ ഹൃദയമാകുന്ന താമരയുടെ മധ്യത്തിൽ സുവർണ പീഠോജ്വലെ, സൗവർണമായിരിക്കുന്ന ഉജ്ജ്വലകാന്തിയോടുകൂടിയ പീഠം സങ്കല്പിക്കുക. അതിൽ രത്നഗണാഞ്ചിതമായിരിക്കുന്ന ആ പീഠത്തിൽ, നിർമ്മലമായിരിക്കുന്ന പീഠത്തിൽ, മൃദുതരമായിരിക്കുന്ന പീഠത്തിൽ സീതയോടുകൂടി സംസ്ഥിതനായ ശ്രീരാമനെ മനസ്സിൽ ധ്യാനിക്കൂ. എങ്ങനെ? സീതയാ സംസ്ഥിതം ലക്ഷ്മണസേവിതം, ലക്ഷ്മണനാൽ സേവിക്കപ്പെടുന്ന സീതയോടൊത്ത രാമനെ, എങ്ങനെയുള്ള രാമനെ? ബാണധനുർധരം, അമ്പും വില്ലും ധരിച്ചിരിക്കുന്ന രാമനെ, വീരാസനസ്ഥം, വീരാസനത്തിലിരിക്കുന്ന വീരൻ, വീരാസനത്തിലിരിക്കുന്ന സീതയോടും ലക്ഷ്മണനോടും കൂടെ ഇരിക്കുന്ന, അമ്പും വില്ലും ധരിച്ചിരിക്കുന്ന, വിശാലലോചനനായ, വിടർന്ന കണ്ണുകളോടുകൂടിയ, എന്നല്ല ഐരാവതീതുല്യ പീതാംബരധരം, മിന്നൽപ്പിണറിന് തുല്യം, ഐരാവതി മിന്നൽപ്പിണർ, മിന്നൽപ്പിണറിന് തുല്യം തേജസ്സോടുകൂടിയ മഞ്ഞപ്പെട്ടുടുത്തിരിക്കുന്ന, ഹാരം, മാലകൾ, കിരീടം, തോൾവളകൾ, വളകൾ, മോതിരങ്ങൾ, അതിമനോഹരമായിരിക്കുന്ന അരഞ്ഞാണ്, കർണാഭരണങ്ങൾ, ഇതെല്ലാം ധരിച്ച് ഇരിക്കുന്ന രാമനെ, വിവിധ ആകാരത്തിലുള്ള മാലകളോടും വനമാലകളോടും കൂടിയിരിക്കുന്ന രാമനെ, വക്ഷസ്സിൽ ശ്രീവത്സമെന്ന മറുകോടുകൂടിയ രാമനെ, രമയുടെ ലക്ഷ്മീദേവിയുടെ പതിയായിരിക്കുന്ന ശ്രീവാസുദേവനെ, ജനാർദ്ദനനെ, സർവജീവജാലങ്ങളുടെയും ഹൃദയത്തിൽ നിവസിക്കുന്ന ഭഗവാനെ, സർവേശ്വരനായിരിക്കുന്ന പരനെ, പോരാ ശർവവന്ദ്യനെ, ശർവനാൽ പരമശിവനാൽ വന്ദിക്കപ്പെടുന്നവനെ, ശരണാഗതവത്സലനായിരിക്കുന്ന ഭഗവാനെ, ഭക്തിയാ നീ ധ്യാനിച്ചാലും ആ രാമനെ പരബ്രഹ്മയുക്തനായി കണ്ടാലും അതുകൊണ്ടും നീ മുക്തനായിത്തീരും, യാതൊരു സംശയവും ഇല്ല എന്ന് ഉപദേശിക്കുകയാണ്. ഈ ഭാഗം തുടർന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഇനി സനാതനധർമ്മം. യജ്ഞം, ദാനം, തപസ് എന്നീ കർമ്മങ്ങൾ ത്യജിക്കപ്പെടേണ്ടതല്ല, അനുഷ്ഠിക്കേണ്ടതാണ്. അതിലൂടെ മാത്രമേ പ്രശാന്തമായ മനസ്സ് ലഭിക്കൂ. ഈ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് സനാതനധർമ്മത്തിൽ സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ സംസാരിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ. മൂന്ന് ഭജനത്തെക്കുറിച്ച് പറഞ്ഞു. വളരെ പ്രസിദ്ധമായ ഈശ്വരഭജനത്തിന് ഒരുപാട് നിയമങ്ങളും ചട്ടക്കൂട്ടുകളും ഒക്കെ ഉണ്ട്. യജ്ഞദാന തപസ്കർമ്മം നാത്യാജ്യം കാര്യമേവ തത്. യജ്ഞം, ദാനം, തപസ് എന്നീ കർമ്മങ്ങൾ ത്യജിക്കപ്പെടേണ്ടതല്ല. പിന്നെന്താണ് കാര്യമേവ തത്? അത് അനുഷ്ഠിക്കപ്പെടേണ്ട ഒന്നാണ്. ഈശ്വരോപാസനയായിക്കോട്ടെ, ദാനധർമാദികളായിക്കോട്ടെ, തപസ്സായിക്കോട്ടെ, ഇത് കേൾക്കുക മാത്രം ചെയ്താൽ പോരാ, ഒരു മനസ്സ് അതിന് വേണ്ടി രൂപീകരിക്കണം. നിങ്ങൾ സ്വയം ഒരു തീരുമാനം എടുക്കണമെന്ന് അർത്ഥം. അതായത് ഇത് പലപ്പോഴായിട്ട് നമുക്ക് കാണാൻ കഴിയും. നമ്മളിപ്പോൾ ഒരുപാട് യൂട്യൂബ് ചാനലുകളും മറ്റുമൊക്കെ ഉള്ള ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. ഒരുപാട് ക്ലാസ്സുകളെല്ലാം നമ്മളിങ്ങനെ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ നിരന്തരം സത്സംഗങ്ങൾ ഒരുപാട് ഇങ്ങനെ കേട്ട് കേട്ട് മാനസികമായിട്ട് നമുക്കെല്ലാം പരിവർത്തനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നുണ്ടെങ്കിൽ കൂടിയും ഈ പറഞ്ഞിരിക്കുന്ന ആത്മീയ അനുഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അനുഷ്ഠാനക്രമം തന്നെ അതിന് വേണം. അതുകൊണ്ട് പറഞ്ഞു, യജ്ഞദാന തപക്കർമ്മം നാത്യാജ്യം കാര്യമേവ തത്. യജ്ഞോദാനം തപശ്ചൈവ പാവനാനി മനീഷിണാം. ഇവിടെ പറയാണ് യജ്ഞവും ദാനവും തപസ്സും ഇത് മനീഷിണാം വിവേകമുള്ളവരെ എന്തു ചെയ്യുന്നു? പാവനാനി പരിശുദ്ധമാക്കപ്പെടുന്നു. മനീഷികളെ പരിശുദ്ധമാക്കപ്പെടുന്ന കർമ്മമാണ് നേരത്തെ പറഞ്ഞിരിക്കുന്ന മൂന്ന് ഭജനങ്ങൾ. ഇത് ഒരിക്കലും നമ്മൾ
ഉപേക്ഷിക്കരുത്. ഇത് മനസ്സിനെ പവിത്രീകരിക്കുന്നതാണ്, ശുദ്ധീകരിക്കുന്നതാണ്. നമ്മൾ എല്ലായിടത്തും നടന്ന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, എങ്ങനെ മനസ്സിനെ വിശുദ്ധീകരിക്കാം? തീർത്ഥാടനങ്ങൾ തോറും നമ്മൾ അടനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സഞ്ചരിക്കുന്നു. പക്ഷേ മനസ്സ് എങ്ങോട്ടാണ് സഞ്ചരിക്കുന്നതെന്നുള്ള കാര്യം അറിയാതെ തീർത്ഥാടനം ചെയ്തിട്ടും യാതൊരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് തന്നെ ഇവിടെ മനീഷികൾക്ക്, വിവേകമുള്ള ആളുകൾക്ക് പാപനാനി പരിശുദ്ധമാക്കപ്പെടുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈശ്വര ഉപാസന എന്നുള്ളത് കൊണ്ട് നിത്യം അത് അനുഷ്ഠിക്കപ്പെടേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ഈശ്വരനാമം ജപിക്കേണ്ടത് നിത്യം, അത് ഉപേക്ഷിക്കപ്പെടാണ്ട് അതിന് സമയം കണ്ടെത്തി അനുഷ്ഠിക്കപ്പെടേണ്ട ഒന്നാണ്. എങ്കിൽ മാത്രമേ നല്ല പരിശുദ്ധമാക്കപ്പെട്ട മനസ്സിനെ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ കഴിയുള്ളൂ എന്നുള്ള കാര്യം ഇവിടെ ഓർമ്മപ്പെടുത്തുന്നു. ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, നേരത്തെ സൂചിപ്പിച്ച കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രസിദ്ധമായി കേട്ടിട്ടുള്ള ചതുർവിധ പുരുഷാർത്ഥമുണ്ട്, ധർമ്മം, അർത്ഥം, കാമം. അവസാനമാണല്ലോ മോക്ഷത്തെ പറയുന്നത്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആദ്യം അനുഷ്ഠിക്കപ്പെടേണ്ടത് ധർമ്മമാണ്. ധർമ്മത്തിൽ നിന്നാണ് അർത്ഥസമ്പാദനം, അതിൽ നിന്നാണ് കാമാദികളും ഒക്കെ ആഗ്രഹങ്ങളെല്ലാം വരേണ്ടത്. പക്ഷേ നമ്മളെല്ലാം സമ്പാദിച്ചതിന് ശേഷമുള്ള ഒന്നായി മാറി ഇപ്പം ധർമ്മം ആചരിക്കുക എന്നുള്ളൊരു പ്രക്രിയ. അതുകൊണ്ട് എന്ത് വരുന്നു, ആദ്യത്തെ സ്റ്റെപ്പിൽ തുടങ്ങേണ്ടത് അവസാനത്ത് തുടങ്ങേണ്ടി വരുന്നത് കൊണ്ട് പെട്ടെന്ന് നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കാതെ വരുന്നു. ഒരു ദിവസം നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നു, ഇന്ന് രാവിലെ നേരത്തെ എഴുന്നേറ്റ് നാമം ജപിച്ചുകൊണ്ട് എൻ്റെ നല്ല ദിവസം തുടങ്ങണമെന്ന് വിചാരിക്കുന്നു. നാമം ജപിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു എനർജി എത്രത്തോളമാണെന്ന് അത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാര്യം അത് അതിലേക്ക് ശാന്തമാകുന്ന മനസ്സ് അനുഭവിക്കുന്ന പ്രശാന്തത, അല്ലെങ്കിൽ അതിന് പറയാൻ പറ്റാത്ത വാക്കുകൾ, ഇത് നമ്മൾ ആലോചിച്ച് വെക്കേണ്ട ഒന്നാണ്. അനുഭവിയാതെ അറിവിയില്ല എന്ന് പറഞ്ഞ് അതുകൊണ്ട് അനുഭവിച്ചുകൊണ്ട് മാത്രമേ മനസ്സിലാക്കാൻ ഇതിനെക്കുറിച്ച് പറ്റുള്ളൂ, നാമജപത്തിൻ്റെ മഹത്വം. കിട്ടുന്ന സമയം അത്രയും പാഴ്വാക്കുകൾക്ക് വേണ്ടി നമ്മൾ പുരാണങ്ങളും മറ്റുമൊക്കെ പറഞ്ഞ് നമ്മുടെ സമയത്തെ വ്യയം ചെയ്യുമ്പോൾ പ്രസിദ്ധമായിരിക്കുന്ന ധർമ്മത്തിലൂടെ, ധർമ്മമാർഗാചരണത്തിലൂടെ ധർമ്മ അർത്ഥ കാമത്തിലേക്ക് കടക്കുവാൻ ധ്രുവചരിതത്തിലെ മൂന്ന് വിധത്തിലുള്ള ഭജനത്തിൻ്റെ പ്രാധാന്യം നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കി വെക്കണം. ഇപ്പോൾ ഇവിടെ പലപ്പോഴും പലരും പെട്ടെന്ന് നിയന്ത്രിക്കുവാനുള്ള ജാഗ്രതയോടു കൂടി മനസ്സിൻ്റെ അടിയിലേക്ക് ഓടിയെത്താറുണ്ട്, നടക്കില്ല. മനസ്സ് അത് യഥേഷ്ടം സഞ്ചരിക്കുന്ന ഒരു പ്രക്രിയ ശീലിച്ചു പോയിട്ടുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ അതിനെ മേച്ചു കൊണ്ടുവരിക. ചിലർ കണ്ടിട്ടില്ലേ, ചെറിയ ആട്ടിൻകുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോകുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവർക്ക് കിട്ടിയിരിക്കുന്ന ഒരു പ്രത്യേക കർമ്മ പദ്ധതിയുണ്ട്. എന്താ, അവർക്ക് കഴുത്തിലൊരു കയറ് കെട്ടിയിട്ടുണ്ടാവും, അതിൽ പിടിച്ച് വലിച്ചു കൊണ്ട് പോകാമെന്ന് പ്രതീക്ഷിച്ചു കഴിഞ്ഞാൽ അവ നമ്മളെയും കൊണ്ട് വലിച്ചു കൊണ്ട് പോകാൻ ഇടവരും. അതേസമയം അതിൻ്റെ മുമ്പിൽ അത് കഴിക്കുന്ന ഏതെങ്കിലും ഒരു പച്ചില കാണിച്ചുകൊണ്ട് മുന്നേ നടന്നു നോക്കി അത് പതുക്കെ നമ്മുടെ പിന്നാലെ നടന്നു വരുന്നത് കാണാം. ഇതേപോലെ ഒരു ബലപ്രയോഗത്തിനും അവിടെ ആവശ്യമില്ല. എന്താ കാര്യം, അതിന് ഉള്ളിലുള്ള ആഗ്രഹത്തിനൊത്ത ആഹാരം മറ്റേ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്, അതുകൊണ്ട് അതിൻ്റെ പിന്നാലെ പോകും. ഇതേപോലെ ഭാഗവത ശ്രവണാദികളൊക്കെ ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പതുക്കെ പതുക്കെ പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പ്രശാന്തമായ മനസ്സിനെ കൈവരിക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും ഈ കേൾക്കുന്ന കാര്യം അത്രയും, അതായത് വേദാന്തം കേട്ടതുകൊണ്ടോ വേദാന്തം അനുഭവിക്കാതെ ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം വീണ്ടും വീണ്ടും ആവർത്തിച്ച് കേട്ടതുകൊണ്ടോ അത് അനുഭവവേദ്യമാകുന്ന ഒന്നല്ല, നിരന്തരമായ അഭ്യാസമാണ്. അതായത് അഭ്യാസം എന്ന് പറയുമ്പോൾ കായിക അഭ്യാസമല്ല, മാനസികമായ വിചിന്തനമാണ് നമുക്ക് അനിവാര്യമായിട്ട് വേണ്ടത്. അതുതന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഉപാസന എന്ന് പറയുന്നത് ഉപേക്ഷിക്കാതെ അനുഷ്ഠിക്കുക തന്നെ വേണ്ടുന്ന ഒന്നാണ്. എല്ലാവരും അതിനുള്ള പ്രയത്നം ആരംഭിക്കണം. വേദാന്തം പഠിച്ചു എന്നുള്ളത് കൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന ഉപാസന ക്രമങ്ങളെയൊന്നും ഉപേക്ഷിക്കരുത് എന്ന് ഭാഗവതം നമ്മെ പഠിപ്പിക്കുന്നു. ശ്രദ്ധാലുക്കളായിരിക്കുന്ന നിങ്ങളത് ശ്രദ്ധയോടെ കേട്ട് നാമജപത്തിലൂടെ മനഃശുദ്ധി വന്ന് വീണ്ടും വീണ്ടും ജ്ഞാനം നേടാനുള്ള പരിശ്രമം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമസ്കാരം.
അടുത്തതായി ദൈവാരാധനയാണ്. ക്ഷേത്ര സന്നിധിയിലെത്തി മംഗളാരതി തൊഴുത് ഇന്നത്തേക്ക് മടങ്ങാം. എല്ലാവർക്കും നമസ്കാരം. ശ്രീവത്സ ഗംഗാധരോ.